ലെജൻഡറി മ്യൂസിക് കമ്പോസർ ജോൺ സെട്ടന്റെ ഓർമ്മയിൽ ചെന്നൈയിലുള്ള ആശ്രയം എന്ന സംഘടന സംഘടിപ്പിക്കുന്ന ആ ഓർമ്മ, ആ പാട്ടോർമ്മ, ആ സംഗീതത്തിൻ്റെ ഓർമ്മ, മധുരം ജീവാമൃതം, അതിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ജോൺ സെട്ടനെ ആദ്യമായിട്ട് കണ്ടത് ചെന്നൈയിലുള്ള മീഡിയ ആർട്ടിസ്റ്റ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്. അവിടെ ഏകദേശം ഒരു 60 പീസ് ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അവർക്ക് നൊട്ടേഷൻ പറഞ്ഞു കൊടുത്ത വേളയിലാണ് ഞാൻ ആ സ്റ്റുഡിയോയുടെ ഉള്ളിലേക്ക് കടക്കുന്നത്. അതിപ്പോഴും കൺമുന്നിൽ തന്നെയുണ്ട്. എത്ര എത്ര മനോഹരങ്ങളായ പാട്ടുകൾ, എത്ര എത്ര സിനിമകളിലൂടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ പറ്റി പറയുമ്പോഴത്തേക്കും മലയാള സിനിമയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഗ്രാമർ ഉണ്ടാക്കിയത് ഒരുപക്ഷെ ജോൺ സെട്ടനാണെന്ന് പറയുന്നതിലും തെറ്റില്ല. നമ്മളിപ്പോൾ താഴ്വാരം എന്നുള്ള സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അല്ലെങ്കിൽ തൂവാന തുമ്പികൾ, അങ്ങനെ എത്രയെത്രയോ സിനിമകളുടെ മണിച്ചിത്രത്താഴ് ഐക്കോണിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് നമുക്ക് കാണുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലാളിത്യമാണ്. ഇപ്പോൾ സിംപ്ലിസിറ്റി ഈസ് ദ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് സൊഫിസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞതുപോലെ ആ രീതിയിൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളൊക്കെ. അതൊക്കെ നമുക്ക് പാടി നടക്കാവുന്നവയാണ്. എപ്പോഴും നമ്മുടെ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നതാണ്. A catchy tune is something which grows on you without yourself knowing about it. അപ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കടന്ന ഈണങ്ങളാണ് ജോൺ സെട്ടൻ. ആ ഈണങ്ങളൊക്കെ അനശ്വരങ്ങളാണ്. നമ്മൾ എത്ര വിചാരിച്ചാലും നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൽ നിന്ന് അത് പോകില്ല. എത്രയെത്ര പാട്ടുകൾ, ഓരോ പാട്ടിൻ്റെയും പേരെടുത്ത് പറയാനോ അതിൻ്റെ വിശകലനം ചെയ്യാനോ ഉള്ള സമയമല്ല ഇത് എന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെയുള്ള നമ്മുടെ ജോൺ സെട്ടനെ നമുക്കൊരിക്കൽ കൂടി ഓർക്കാം. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് ആശ്രയത്തിന് നന്ദി കൂടി പറയാണ് ഞാൻ ഈ അവസരത്തിൽ.